Hey, what's up? It's me, Irfan. Welcome back my channel, Passion Zone, guys. Pudhiya video like ellavarkkum swagatham. Appo onnathe topic endanu vechu kaynja MIUI 12 ennu paranja oru updation nammude Xiaomi mobile galkku vannittundu. Aa oru updation ne kurichu ninge ellavarkkum ariyamayirikkum. Adhaayathu oru rendu maasathodaya nammude ee oru updation vannittu. Pakshe nammude mobile la adhaayathu ippo pudhiya irangunna mobiles adhaayathu ippo Poco ippo launch cheyidukondirikkunna mobiles ilokke already idu inbuilt aayittu varunnunde. Adinu marichu rendu kollam മുന്നേ വാങ്ങിയ മൊബൈലോ അല്ലെങ്കിൽ ഒരു മൂന്ന് കൊല്ലം മുന്നേ വാങ്ങിയ ഷവോമി മൊബൈൽസിലൊന്നും ഈ ഒരു അപ്ഡേഷൻ എത്തിയിട്ടില്ല. MIUI12 എന്ന് പറഞ്ഞ ഒരു അപ്ഡേഷൻ എത്തിയിട്ടില്ല. അതായത് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ എത്തിയിരുന്നു, അത് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് എൻ്റെ മൊബൈൽ വന്നിൻ്റെ മൊബൈൽ റെഡ്മി നോട്ട് 7 പ്രോ എന്നായിരുന്നു. പക്ഷേ എൻ്റെ മൊബൈൽ അപ്ഡേഷൻ ചെയ്യാൻ നേരത്തെ അന്ന് ഇതിൽ നെറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്ത് വിട്ടു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കി. അപ്ഡേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് സാധാ പോലത്തെ ഒരു അപ്ഡേഷനാണ് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MIUI12 ആ ഒരു ടൈമിങ്ങിന് മാത്രം വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് പോയി എന്നാണ്. അപ്പോൾ പിന്നെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം പിടിക്കും, ഒരു 3 മാസത്തോളം പിടിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ കുറേ റിസർച്ച് ചെയ്തതിന് ശേഷം എനിക്കൊരു ചെറിയൊരു ട്രിക്ക് കിട്ടി. അതായത് നമുക്ക് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ MIUI12 നമ്മുടെ മൊബൈൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങളുണ്ട്, നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനെന്നല്ല പറയേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനല്ല, നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടാകും, ഒന്ന് 700 MB-ൻ്റെതും രണ്ടാമത്തേത് 2 GB-ൻ്റെതും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഇത് രണ്ടുള്ള വ്യത്യാസമെന്ന്. ചിലവരുടെ മൊബൈലിൽ 700 MB-ൻ്റെത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് ഇപ്പോൾ എൻ്റെ റെഡ്മി നോട്ട് 7 പ്രോ, ആ ഒരു മൊബൈലിൽ ഞാൻ ഈ ഒരു 700 MB-ൻ്റെയാണ് ഫസ്റ്റ് ഞാൻ സെറ്റപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ചെറിയൊരു പ്രോബ്ലം എൻ്റെ മൊബൈലിനെ പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലം എന്നല്ല, നമ്മൾ ചില ആപ്പുകളോ എന്തെങ്കിലും ഒക്കെ ഓൺ ചെയ്യുന്ന സമയത്ത് ചില ആപ്പുകൾ, അതായത് ക്രാക്ക് ചെയ്ത ആപ്പുകൾ, അതായത് ഇപ്പോൾ നമ്മൾ കൈൻ മാസ്റ്റർ അങ്ങനത്തെ ആപ്പുകൾ, നമ്മൾ ക്രാക്ക് വെർഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യില്ല. അങ്ങനെ എൻ്റെ കുറച്ച് ക്രാക്ക് ചെയ്ത ആപ്പുകളൊക്കെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ബാക്ക് വന്നിട്ട് MI ബഗ് എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറ്റ രീതിയിൽ പൊരിച്ചു, അതായത് പെട്ടു എന്ന് തന്നെ വിചാരിച്ചു ഇങ്ങനെ MIUI12 അപ്ഡേറ്റ് ചെയ്ത സമയത്ത്. പിന്നെ ഒന്ന് ഞാൻ 2 GB-ൻ്റെ ഒന്ന് സെറ്റപ്പ് ചെയ്തു, 2 GB-ൻ്റെ സെറ്റപ്പ് ചെയ്തു, ഒരു കുഴപ്പമില്ല, ഒക്കെ സ്മൂത്തായിട്ട്. അപ്പോൾ ചില മൊബൈൽസിൽ, അതായത് കുറച്ച് നല്ല, അപ്പോൾ REDMI 5 അങ്ങനെ കുറച്ച് ലോ ആയിട്ടുള്ള ബാക്കൊക്കെ കുറേ മുന്നിറങ്ങിയ ലോഞ്ച് ചെയ്ത മൊബൈൽസൊക്കെ ഉണ്ടാവില്ലേ, ആ മൊബൈൽസിലൊക്കെ ഇത് സ്മൂത്തായിട്ട് 700 MB-ൻ്റെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. കുറച്ച് പവർ കൂടിയ മൊബൈൽ, 6 GB റാമൊക്കെ ഉള്ള അങ്ങനത്തെ കുറച്ച് കൂടിയ മൊബൈൽസ്, ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്ത മൊബൈൽസിലൊന്നും അത് സെറ്റപ്പ് ചെയ്യാനുള്ള വഴി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങളുടെ മൊബൈലിൽ 700 MB-ൻ്റെ ആദ്യം സെറ്റപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 GB-ൻ്റെത് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഞാൻ പറഞ്ഞ ഇതേ സിം ഇത് വെച്ചിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ 700 MB-ൻ്റെ സെറ്റപ്പ് ചെയ്ത്, സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി മാറ്റണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ MIUI 12-ൻ്റെ 2 GB സൈസ് വരുന്ന ആ ഒരു സംഭവം നമുക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതാണ് ഇതേ മെത്തേഡിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കാണട്ടെ, നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 2 ലിങ്കുകൾ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റത്തേത് നമ്മളുടെ 700 MB-ൻ്റെതും രണ്ടാമത്തേത് 2 GB-ൻ്റെതാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഏതാണ് സപ്പോർട്ട് ആവുകയെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് നിങ്ങൾ അതിൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മാത്രമേ തിരിച്ചറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് ആദ്യം 700 MB-ൻ്റെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ബഗ്ഗോ, അതായത് ആപ്പുകൾ തുറക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബാക്കൗട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ MI ബഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഗ്ഗൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല പ്രോബ്ലംസ് എല്ലതും നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 GB-ൻ്റെലോട്ട് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ 700 MB-ൻ്റെ ചെയ്ത് നോക്കുമെന്നാണ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഒരു ഒപ്പീനിയൻ പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് 700 MB ആയിരുന്നു, പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു കാർഡിൻ്റെ രീതിയിൽ തന്നെ ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ 2 GB-ൻ്റെലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ ആ ഒരു നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 GB-ൻ്റെതാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെത് 2 GB-ൻ്റെതാണ്. ഓക്കെ, അപ്പോൾ 2 GB-ൻ്റെ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മൊബൈലാണ്, അപ്പോൾ ഞാൻ അവന് ചെയ്ത് കൊടുക്കുന്നത് 2 GB-ൻ്റെതാണ്. നമുക്ക് 700 MB-ൻ്റെത് അത് ഇൻസ്റ്റാൾ ചെയ്യില്ല എങ്ങനെയെന്ന് പറയാം. നമ്മൾ 700 MB-ൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ, അതായത് ക്രോം ബ്രൗസറിലോട്ട് ആയിരിക്കും പോവുക. പോയി കഴിഞ്ഞാൽ ക്രോം എന്നല്ലേ, നിങ്ങൾ ഏത് ബ്രൗസറാണോ ഡിഫോൾട്ടായിട്ട് എടുത്തിട്ടുള്ളത് ആ ഒരു ബ്രൗസറിലോട്ടായിരിക്കും പോവുക. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ബ്രൗസറിലോട്ട് പോകും. ബ്രൗസറിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ്, പോപ്പപ്പ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓക്കെ ഇത്
ഡൗൺലോഡ് ചെയ്യട്ടില്ല എന്നുള്ളൊരു ഓപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വരും, നിങ്ങൾക്കത് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിനുശേഷം എന്താ ചെയ്യാൻ, അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്ന അതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. 700 MB യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പിന്നെ 2 GB ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിരുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഹോം പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഒരു ഗ്രീൻ ഐക്കണിൽ നിങ്ങൾക്ക് ഒരു ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രീനും ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു മേലെ, അതായത് ഒന്നെങ്കിൽ ഒരു ആഡായിട്ട് വരും, ആ ആഡും ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പോപ്പപ്പ് ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യട്ടെ എന്ന് പറയും. ഇപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ കൂടുതൽ പറയുന്നത് നിങ്ങൾ ക്രോം ബ്രൗസർ വെച്ച് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു ദിവസം 1 GB ആണ് ഇതിന് വേണ്ടി ഒരുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 GB ആക്കിയതിന് ശേഷം പോസ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ 1 GB കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം. അതിന് മറിച്ച് നിങ്ങൾ MI ബ്രൗസർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ബ്രൗസറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ UC ബ്രൗസറിലൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നത് ക്രോം ബ്രൗസറാണ്, ഞാൻ കൂടുതൽ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യൽ. അതിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ട് ഞാൻ 2 ദിവസം വെച്ചിട്ടാണ് ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഡൗൺലോഡ്സിൽ പോയി നോക്കാം നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ആയിട്ടുള്ളതായിട്ട്. അതായത് ഇപ്പോൾ ഞാൻ 700 MB ഉണ്ട്, 2 GB ഉണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ആ 700 MB ആ ഒരു ഇതില്ലേ, അത് ജസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മൾ 2 GB ആണ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്നിട്ടൊന്ന് ബാക്ക് വരിക. അതിനുശേഷം നിങ്ങളുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് ഉണ്ടാകും നിങ്ങളുടെ എബൌട്ട് ഫോൺ. അത് നിങ്ങളുടെ മൊബൈലിൽ ഓരോ മൊബൈലിൽ ഓരോ ഡിഫോൾട്ട് ആയിരിക്കും. മിക്കവാറും MI ആയതുകൊണ്ട് എല്ലാ മൊബൈലും ഒരേപോലെ തന്നെ ആയിരിക്കും, മേലെ തന്നെ ആയിരിക്കും. എബൌട്ട് ഫോൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം അവിടെ സിസ്റ്റം അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും മേലെ തന്നെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ MIUI 11 ആയിരിക്കും നമ്മളുടെ മൊബൈലിൽ വരിക. 0.20 എന്നായിരിക്കും സ്റ്റേബിൾ കാണിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേലെ കാണുന്ന 3 ലൈൻ ഇല്ലേ, അല്ല 3 കുത്തില്ലേ, ഓക്കെ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആകെ കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളൂ അവിടെ നിങ്ങൾക്ക് കാണാനെ. ഓക്കെ, കുറച്ച് സംഭവങ്ങളുള്ളൂ. അപ്പോൾ ഇതൊന്നല്ലേ നമുക്ക് വേണ്ടത്, നമുക്ക് കുറച്ചുകൂടി വേണം. അപ്പോൾ നമ്മൾ ആ 11 എന്നുള്ളടുത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, 3 ടാബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പുതിയ അഡീഷണൽ അപ്ഡേറ്റ് ഫ്യൂച്ചർ ഓർ ഓൺ എന്ന് വന്നിട്ടുണ്ടാകും. അത് ഓൺ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, അഡീഷണൽ ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ജസ്റ്റ് ആ 3 ലൈൻ പിന്നെയും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറേ സംഭവങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടും ചൂസ് അപ്ഡേറ്റ് ആൻഡ് പാക്കേജ് എന്ന് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ബ്രൗസറിൽ ഫയൽ മാനേജറിലോട്ടായിരിക്കും പോവുക. അതുണ്ടാകും ഇന്റേണൽ സ്റ്റോറേജിൽ ഡൗൺലോഡ്സിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ സിപ്പ് ഫയൽ ഉണ്ടാകും. ആ സിപ്പ് ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക, അതായത് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് അടിയിൽ ഉണ്ടാവും ഓക്കെ. ഓക്കെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ഒന്ന് ജസ്റ്റ് ചെക്കപ്പ് ചെയ്യാണ് ഈ നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു പാക്കേജിന് വല്ല മിസ്സിങ്ങോ, അതായത് ഒരു പാക്കേജിൽ നിന്ന് മിസ്സിങ് ഉണ്ടായാൽ മതി നമ്മളെ ഫോൺ ഡെഡായി എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യുന്ന രൂപത്തിൽ തന്നെ എണുത്തും. അപ്പോൾ നിങ്ങൾ മിസ്സിംഗ് ഒന്നും ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റിൽ തന്നെ ചെയ്യണം. പിന്നെ ഇതേപോലെ ഒന്ന് വരും റീബൂട്ട് ആൻഡ് അപ്ഡേറ്റ്, ജസ്റ്റ് അതൊന്ന് കൊടുക്കണം കേട്ടോ. അത് കൊടുത്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ആ ഒരു വർക്കിംഗ് വരിക. ഇപ്പോൾ നിങ്ങളുടെ ഇതാക്കാണ് ചെക്കപ്പ് റെഡി ആവാനായി, അതായത് നമ്മളുടെ അപ്ഡേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ആ ഒരു ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്. എന്നിട്ട് നിങ്ങളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ 100 ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി ബൂട്ടാകുന്നതാണ്. ഈ ഒരു ബൂട്ടിംഗ് സമയത്ത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മൊബൈലിന് എന്തെങ്കിലും ബാറ്ററി കപ്പാസിറ്റി കമ്മിയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് കുത്തി വെച്ചിട്ട് ചെയ്യല ഏറ്റവും ബെറ്റർ ആയിരിക്കും. അല്ല കുഴപ്പമൊന്നുമില്ലാത്ത മൊബൈലാണെങ്കിൽ ഇതേപോലെ വെച്ചാൽ മതി. ഇപ്പോൾ കാണുന്നതില്ലേ, ഇപ്പോൾ 25-30 അങ്ങനെ പോകുന്നത്, അത് നമുക്ക് 100 ആവണം. അതായത് ആ 0 ഉള്ളടുത്ത് 100 ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അപ്ഡേഷൻ ആൾമോസ്റ്റ് സക്സസ്ഫുൾ ആവാനായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, അത് ആവോളം. ഓക്കെ യാ ഗൈസ്, ഇപ്പോൾ നമ്മളുടെ 100 ആയിട്ടുണ്ട്. 100 ആയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ തന്നെ ഒന്ന് റീബൂട്ടായിട്ട് വരും. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫസ്റ്റത്തെ കട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ യാ.
സാറിന് പോട്ടെ. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇതായിട്ട് ഒരു റെഡ്മി എന്ന് പറഞ്ഞിട്ടുള്ള ബൈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡ് ബൈ ആൻഡ്രോയിഡ് ഓക്കെ, അതങ്ങനെ വന്നിട്ട് വരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതായത് ചെറിയൊരു സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ MIUI എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതിയൊരു രീതിയിലായിരിക്കും വരിക. നമ്മൾ സാധാരണ നമ്മളുടെ ഇതേപോലെയല്ല വരാറ്, വേറെ രീതിയിലായിരിക്കും വരിക. അപ്പോൾ നമ്മളുടെ ഈ ഒരു അപ്ഡേഷൻ ആൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. ഇത് ഒരു 2-3 ഇൻ്റെ ഫോണിൽ 4 മിനിറ്റോളം നിന്നിട്ടുണ്ട് ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ പവറിനനുസരിച്ച്, നിങ്ങളുടെ ഫോണിൽ കൂടുതൽ സ്പേസോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക, എന്തായാലും ഒരു 10-20 മിനിറ്റെങ്കിലും മിനിമം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ എന്തായാലും വരും ഓക്കെ. എൻ്റെ ഇതിലും വന്നിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെയിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് വരും എന്നുള്ള ആ ഒരു വിശ്വാസം ഞാൻ പറയുകയാണ്. എൻ്റെ ഫ്രണ്ടിലും ഇപ്പോൾ വരാൻ പോകുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ. അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഗൈസ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളുടെ ഫോൺ പുതിയ മോഡലായിട്ട് ഓൺ ചെയ്ത് വരുന്നതാണ്. യാ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോൺ ആൾമോസ്റ്റ് ആയിട്ട് ഓൺ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ നമ്മുടെ ലോക്കും തുറക്ക, എന്തെങ്കിലും ലോക്കോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കും തുറക്കാം. അപ്പോൾ ഞാൻ ലോക്ക് തുറക്കട്ടെ. യാ ഗൈസ്, നമ്മളുടെ MIUI12 എന്നുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ ആൻഡ്രോയിഡ് 10 ആയിട്ടുണ്ട്. യേ ഓക്കെ, നെക്സ്റ്റ് അടിച്ചു നോക്കാം. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇതിലുള്ള ഫ്യൂച്ചേഴ്സും കാര്യങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് അടിക്കുക, കണ്ടോ? പിന്നെ നെക്സ്റ്റ് അടിക്കാം, യുഎസ് അലോൺ. യാ നെക്സ്റ്റ് അടിക്കുക. അപ്പം നിങ്ങൾക്ക് പുതിയ ഫ്യൂച്ചേഴ്സ് MIUI 12 എല്ലാ ഫ്യൂച്ചേഴ്സും ഇതിൽ കാണിക്കുന്നതാണ്, ഒരു ആനിമേഷൻ രൂപത്തിൽ കാണിക്കുന്നതാണ്. ഇതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടുതൽ ഫ്യൂച്ചേഴ്സിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ജയരാജേട്ടൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഫ്യൂച്ചേഴ്സൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞ, കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞത്. അത് മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ എക്സാക്റ്റിലെ ഐഫോണിൻ്റെ ഒരു കൺട്രോൾ പാനലായിട്ടാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് പുതിയ വെർഷനിൽ. അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഓൺ ചെയ്യാനും സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഈ കൺട്രോൾ പാനലിൽ എവിടെ കിട്ടേണ്ട സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അഥവാ അവിടെ സ്കിപ്പ് ചെയ്ത് പോയവർക്ക് ഞാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പുതിയ തീം വിഷ്വൽ എക്സ്പീരിയൻസിന് വേണ്ടി അപ്പോൾ പുതിയത് ഇതായിരിക്കും. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ. അല്ല അതല്ല, സോറി, വേറെ ആപ്പുകൾ കാര്യങ്ങൾ പുതിയ അപ്ഡേഷനിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറഞ്ഞ കേട്ടോ. അപ്പോൾ ആൾമോസ്റ്റ് നമ്മളുടെ MIUI 12 വന്നിട്ടുണ്ട് ഗൈസ്. യേ മാൻ. അപ്പോൾ അടിയിലൊരു ചെറിയൊരു ഇതൊക്കെ വന്നിട്ട് കണ്ട, അതായത് ഐഫോണിൻ്റെ ആ ഒരു രീതിയിലൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഒരു എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നത് ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ അടിയിൽ അത് വന്നപ്പോൾ കറക്റ്റ് എക്സാക്ട്ലി ഈ ഒരു ഇരിച്ചത് എന്ന് കണ്ടിട്ടും ഒരു ഐഫോണിൻ്റെ ആ ഒരു ഇതുണ്ടല്ലേ ഓക്കെ. ഐക്കൺസും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഐഫോണിൻ്റെ രൂപത്തിൽ തന്നെ ആയിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കൺട്രോൾ പാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ മോഡലായിരിക്കും. അപ്പോൾ ഈ പഴയ മോഡലത്തെ കൺട്രോൾ പാനൽ മാറ്റണമെങ്കിൽ ഒന്ന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. അവിടെ നിങ്ങൾ ആ സെർച്ച് ബാറിലല്ലേ, ആ സെർച്ച് ബാറിൽ കൺട്രോൾ സെൻറ്റർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ന്യൂ കൺട്രോൾ സെൻറ്റർ എന്നുണ്ടാവും, അത് അടിയിലുണ്ടാകും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. യാ ഓപ്പൺ ചെയ്യാം. ആ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കൺട്രോൾ പാനൽ നോക്കുന്ന സമയത്ത് പുതിയ പോലെ ആയിരിക്കും. ഈ ഒരു സൈഡിൽ നിന്ന് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും കാണിക്കും. ഈ ഒരു സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളും കാണിക്കും. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ വലിക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ മൊബൈലിൻ്റെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിലേറ്റവും ഒരു പോരായ്മ, ഇത് എവിടെയെങ്കിലും ഓൺ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ എത്ര GB നമ്മൾ നെറ്റ് യൂസ് ചെയ്തു എന്നൊക്കെ കാണിക്കുന്ന ആ ഒരു സംഭവം പോയിട്ടുണ്ട്. അതൊക്കെ ഇതിൽ ഇഷ്ടമില്ലാത്തൊരു സംഭവം, അതൊക്കെ വേണ്ട ഒരു സംഭവമായിരുന്നു എത്ര നെറ്റ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. ഇപ്പോൾ അത് പോയൊരു അവസ്ഥ ആയിട്ടുണ്ട്. അത് ഏതായാലും ഒരു ചടപ്പ് തോന്നി എനിക്ക് കേട്ടോ, പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ്. പിന്നെ ഇതിൽ കുറേ ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ആ ഫ്യൂച്ചേഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നമ്മുടെ ജയരാജേട്ടനൊക്കെ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മിക്ക പേരും കണ്ടിട്ടുണ്ടോ. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എല്ലാത്തും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെയിനായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാത്തിനും ഒരു ആനിമേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു ഇത്, അതായത് സൈലൻ്റ് ആക്കുന്ന സമയത്ത് ആ ഒരു ബെല്ല് ടിങ് ടിങ്
അങ്ങനെ കുറെ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു MIUI12 അപ്ഡേറ്റ് ചെയ്യേണ്ട രീതികൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു MIUI12 എന്തൊക്കെ അപ്ഡേഷൻ വന്ന സമയത്ത് എന്തൊക്കെ ഫ്യൂച്ചേഴ്സ് ആണ് വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ജയരാജേട്ടന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മിക്കവരും അത് കണ്ടിട്ടുണ്ടാവും. ഇനി അഥവാ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് MIUI12 അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചാൽ നടുന്ന വീഡിയോസ് ഒക്കെ അപ്പൊ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീസൺ.